നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് പാഠം ഒന്ന് ജന്തയും മക്കളും അതിന്റെ കുറച്ച് ഭാഗത്തോളം നമ്മൾ പഠിച്ചു അതിന്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം കാടിനെ തീ പിടിച്ചപ്പോൾ അതായത് കാണ്ഡവ വനം അഗ്നിദേവൻ വിഴുങ്ങിയപ്പോൾ വനത്തിൽ അകപ്പെട്ടു പോയ ജരിത എന്ന പക്ഷിയുടെയും അവളുടെ പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുടെയും വ്യാകുലതകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ജരിത മക്കളോട് പറയാണ് എന്താണ് മരത്തിന്റെ കീഴിൽ ഒരു എലിമാളം ഉണ്ടെന്നും അതിൽ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ അത് ഒരു മണ്ണ് കൊണ്ട് അത് മൂടി വെക്കാം അപ്പോൾ മണ്ണ് തീ തട്ടുകയില്ലല്ലോ അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്ന് മക്കളോട് അമ്മ പറയാണ് അപ്പോൾ മക്കൾ അതിനെ മറുപടി എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം നമുക്ക് ആ കഴിഞ്ഞ ഇടത്തെ ഭാഗത്തിന്റെ കുറച്ച് ഭാഗം കൂടി വായിക്കാം ഇക്കണ്ട മരത്തിൻ കീഴുണ്ടേ മടയതിൽ ഉക്കുകൊള്ളുവിൻ നിങ്ങളെന്നാൽ ഞാനൊന്നു ചെയ്വൻ ആ ജനിത പറയാണ് ഇക്കണ്ട മരത്തിന്റെ കീഴിൽ ആ ഒരു എലിമാളമുണ്ട് അതിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം പൂഴി കൊണ്ടതിൽ മുഖം മൂടി വയ്ക്കുകയും ചെയ്യാം മുഴുതൻ താഴെ തീയും തട്ടുകയില്ലല്ലോ ആ മണ്ണുകൊണ്ട് അതിന്റെ മുഖം ഞാൻ മൂടി വയ്ക്കാം മുഴുതൻ ആ മണ്ണിൽ തീ തട്ടുകയില്ലല്ലോ ആ കീഴേ പോയി അടുത്ത വരികൾ ശ്രദ്ധിക്കുക ഇവിടെ മുതലാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠഭാഗം കീഴേ പോയി കിടന്ന് കൊണ്ടിടുവിൻ തീയാറിയാൽ കുഴിയും നീക്കിക്കൊണ്ടു പോന്നു കൊള്ളുവനല്ലോ ആ എന്താ ജനിത പറഞ്ഞത് കീഴേ എന്ന് പറഞ്ഞാൽ താഴെ പോയി കിടന്നു കൊണ്ടിടുവിൻ ആ താഴെ പോയി കിടന്നു കൊണ്ടിടുവിൻ നിങ്ങൾ താഴെ ആ എലി മടയിൽ ആ എലിമാളത്തിൽ പോയി കിടന്നോളൂ തീയാറിയാൽ തീ കെട്ട് കഴിഞ്ഞാൽ കുഴിയും നീക്കിക്കൊണ്ട് ആ അടച്ചു വച്ചിരിക്കുന്ന ആ മണ്ണ് നീക്കി കൊണ്ടു പോന്നു കൊള്ളുവനല്ലോ ആ മണ്ണ് നീക്കി ഞാൻ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാം നിങ്ങൾ ആ എലിമാളത്തിൽ പ്രവേശിക്കൂ ഞാൻ അവിടെ മണ്ണ് വെച്ച് അടച്ചു വയ്ക്കാമ്പോൾ തീ അതിന്റെ ഉള്ളിൽ പ്രവേശിക്കില്ല അപ്പൊ നിങ്ങൾ രക്ഷപ്പെടും തീ എല്ലാം മാറിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരാം എന്ന് ജരിത മക്കളോട് പറയാം അപ്പൊ അതിന് മറുപടിയായിട്ട് എന്താ മക്കൾ പറഞ്ഞത് നോക്കിയേ ആ പൈതങ്ങൾ അത് കേട്ടു മാതാവോട് ഉര ചെയ്താർ ആ പൈതങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ കുട്ടികൾ കുട്ടികൾ അത് കേട്ട് കുട്ടികൾ ആ അമ്മ പറഞ്ഞ ആ കാര്യം കേട്ട് മാതാവോട് ഉര ചെയ്താർ ആ അമ്മയോട് തിരിച്ചു പറയാൻ മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മ അമ്മയോട് ഉര ചെയ്താൽ തിരിച്ചു പറയാണ് എന്താ പറഞ്ഞേ പൈതാഹത്തോടു മേവു വെലിയുണ്ട് ദിലമ്മേ ആ എന്താ പറഞ്ഞത് പൈതാഹം പൈ എന്ന് പറഞ്ഞാൽ എന്താ വിശപ്പ് പൈ എന്ന് പറഞ്ഞാൽ വിശപ്പ് ദാഹം ദാഹം പൈദാഹത്തോട് വിശപ്പും ദാഹത്തോടും കൂടി മേവും മേവുക എന്ന് പറഞ്ഞാൽ എന്താ വസിക്കുക വിശപ്പോടും ദാഹത്തോടും മേവുക വസിക്കുക വസിക്കുന്ന എലിയുണ്ടതിലമ്മേ ആ എലിയുണ്ട് എലിമണത്തിൽ ആരാ ഉള്ളത് ആ എലിയുണ്ട് വിശപ്പും ദാഹത്തോടും കൂടി അതിന്റെ ഉള്ളിൽ എലിയുണ്ട് ആ മാളത്തിൽ എലിയുണ്ട് എലിയും പേടിച്ചിരിക്കാണ് വനമെല്ലാം തീ പിടിച്ചേക്കാണ് അപ്പൊ എലിക്കും പേടിയുണ്ടാവും അപ്പോ ദാഹത്തോടും വിശപ്പോടും കൂടി ആ മാളത്തിന്റെ ഉള്ളിൽ എലിയുണ്ടമ്മേ അതിൽ എലി വസിക്കുന്നുണ്ട് ആ പറപ്പാൻ ചിറകില്ല നടപ്പാനില്ല കാലു വിറച്ചി കണ്ടാൽ എലി പിടിച്ചു തിന്നുമല്ലോ ആ എന്താണ് ആ കുഞ്ഞുങ്ങളെ അമ്മ എലിയുടെ മാളത്തിൽ കൊണ്ടുപോയി വച്ചാൽ എന്ത് പറ്റും ആ മക്കൾക്ക് ആ പറപ്പാൻ ചിറകില്ല പറക്കാനാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ചിറകില്ല നടപ്പാനില്ല കാലും ആ കുഞ്ഞു പക്ഷികളാണ് അതൊക്കെ നടക്കാനാണെങ്കിലും അവരുടെ കാലുറച്ചിട്ടില്ല ചെറിയ കാലാണ് നടപ്പാൻ കാലുമില്ല ഇറച്ചി കണ്ടാൽ എലി പിടിച്ചു തിന്നുമല്ലോ ആ കുഞ്ഞുങ്ങളുടെ ഇഞ്ചി ഇറച്ചി കണ്ടാൽ എലി പിടിച്ചു തിന്നുമല്ലോ ആ വിശപ്പോടും ദാഹത്തോടും കൂടിയിരിക്കുന്ന ആ എലി അത് കണ്ടാൽ പിടിച്ചു തിന്നുമല്ലോ ഞങ്ങളെ ആ എലി പിടിച്ച് തിന്നുമല്ലോ ആ ഇതെന്താ മക്കള് പറയുന്നേ ജന്തുക്കൾ ഭക്ഷിച്ചിട്ടു ജന്തുക്കൾ ഭക്ഷിച്ചിട്ടു മരിക്കുന്നതിനേക്കാൾ ബന്ധു ചാകുന്നത് അത്രേ ഗതി എന്നറിഞ്ഞാലും ആ അമ്മയോട് പറയാ മക്കള് എന്താ ജന്തുക്കൾ ഭക്ഷിച്ചിട്ട് ആ എലി ജന്തുക്കൾ എലിയായ ജന്തു ഭക്ഷിച്ച് കഴിച്ചിട്ട് മരിക്കുന്നതിനേക്കാൾ ആ എലി കഴിച്ച് മരിക്കുന്നതിനേക്കാൾ ബന്ധു ചാകുന്നത് അത്രേ ബന്ധു ചാകുക എന്ന് പറഞ്ഞാൽ എന്താ തീ പിടിച്ച് ചാകുക തീ പിടിച്ച് ബന്ധു ചാകുന്നത് അത്രേ ഗതി എന്നറിഞ്ഞാലും ഗതി എന്ന് പറഞ്ഞാൽ മോക്ഷം ആ ജന്തുക്കൾ ഭക്ഷിച്ച് കഴിച്ച് ചാവുന്നതിനേക്കാൾ മോക്ഷം എന്താണ് ആ തീയിൽപ്പെട്ട് ബന്ധു ചാകുന്നതാണ് അത് അമ്മ മനസ്സിലാക്കിയാലും അതുകൊണ്ട് ഞങ്ങൾ ആ എലിമാളത്തിലേക്ക് ഇല്ല എന്ന് ആ മക്കൾ അമ്മയോട് പറയാം ഇത്രമാണ് നമുക്ക് പഠിക്കാനുള്ള
എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ജരിതയും മക്കളും എന്ന പാഠഭാഗത്തിലെ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിരുന്നു നോട്ട് എഴുതാനും ചിത്രം വരയ്ക്കാനെല്ലാം മിസ് പറഞ്ഞിരുന്നു. എല്ലാവരും ചിത്രം വരച്ചിരുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നോട്ട് ഇടുമ്പോൾ നിങ്ങളുടെ താഴെ പേര് നിർബന്ധമായിട്ടും ഇടുക. കാരണം ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലരുടെയൊക്കെ ഫോണിൽ അവരുടെ അച്ഛന്റെയോ അമ്മയുടെ പേരാണ്, അത് കാരണം മനസ്സിലാവുന്നില്ല പേര്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ഇടുമ്പോൾ കൃത്യമായി നിങ്ങളുടെ പേര് താഴെ ഇടുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും. ചിത്രങ്ങൾ എല്ലാവരും തന്നെ വരച്ചിരുന്നു, എല്ലാം നല്ല മനോഹരമായിട്ടുണ്ട്. വരയ്ക്കാത്തവർ നിർബന്ധമായും വരയ്ക്കുക. എല്ലാവരും വരച്ചത് മിസ് കണ്ടിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യാം. അതുപോലെ നോട്ടും കൃത്യമായും നീറ്റായും എഴുതാൻ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ എഴുതിയതാണ് എഴുത്തച്ഛനെ കുറിച്ച് എഴുതി, അർത്ഥം എഴുതി, അതുപോലെ സമാനാർത്ഥം എഴുതി. ഇനി അടുത്ത എക്സസൈസ് നോക്കൂ, പേജ് നമ്പർ 7 എക്സസൈസ് നോക്കൂ. വരികൾ കണ്ടെത്തുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന വരികൾ കണ്ടെത്താനാണ്. നോക്കേ, കുഞ്ഞുങ്ങളുടെ ദയനീയത വ്യക്തമാക്കുന്ന വരികൾ. കുഞ്ഞുങ്ങളുടെ ദയനീയത, കുഞ്ഞുങ്ങൾ വിഷമിച്ച് കരയുന്ന ആ വരികൾ ഏതാണ്? നോക്കിയേ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ, ഏതാണ് ആ വരികൾ എന്ന്. കുഞ്ഞുങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വിവരിക്കുന്ന വരികളാണ്. കണ്ടുപിടിച്ചോ? ഓക്കെ, നോക്കൂ. പറപ്പാൻ ചിറകില്ല, നടപ്പാനില്ല കാലും, ഇറച്ചി കണ്ട എലി പിടിച്ചു തിന്നുമല്ലോ. ആ വരികളാണ് കുഞ്ഞുങ്ങളുടെ ദയനീയത വ്യക്തമാക്കുന്ന വരികൾ. കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ ചിറകില്ല, നടക്കാൻ കാലില്ല, ഇനങ്ങളെ കണ്ടാൽ എലി പിടിച്ചു തിന്നുമല്ലോ. ആ വരികളാണ് കുഞ്ഞുങ്ങളുടെ ദയനീയത വ്യക്തമാക്കുന്ന വരികൾ. നോക്കൂ, ഒന്നുകൂടി പറയാം. പറപ്പാൻ ചിറകില്ല, നടപ്പാനില്ല കാലും, ഇറച്ചി കണ്ടാൽ എലി പിടിച്ചു തിന്നു. അവരികളാണ് കുഞ്ഞുങ്ങളുടെ ദയനീയത വ്യക്തമാക്കുന്ന വരികൾ. ഇനി അടുത്ത നോക്കൂ. അമ്മ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുവാനായി കണ്ടെത്തിയ മാർഗം സൂചിപ്പിക്കുന്ന വരികൾ. അതെല്ലാവർക്കും പെട്ടെന്ന് കിട്ടുമായിരിക്കും അല്ലെ? നോക്കൂ എല്ലാവരും. പേജ് നമ്പർ 5 നോക്കൂ. കണ്ടോ? ഇക്കണ്ട് മരത്തിൻ കീഴുണ്ടെലി മടയതിൽ, പുക്ക് കൊള്ളുവിൻ നിങ്ങൾ എന്നാൽ ഞാൻ ഒന്നു ചെയ്യുവൻ. പൂഴി കൊണ്ടതിൻ മുഖം മൂടി വയ്ക്കുകയും ചെയ്യാം, മൂഴിതൻ താഴെ തീയും തട്ടുകയില്ലല്ലോ. ആ വരികളാണ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് അമ്മ കണ്ടെത്തിയ മാർഗം സൂചിപ്പിക്കുന്ന വരികൾ. നിങ്ങൾക്കറിയാലോ എലിമരത്തിൽ ഏറിയിരിക്കാൻ ചെല്ല പറയുന്ന ആ വരികളാണ് സൂചിപ്പിക്കുന്നത്. അത് രണ്ടും നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതുക. ആദ്യം ഹെഡിങ് എഴുതുക, വരികൾ കണ്ടെത്തുക എന്ന് എഴുതുക. അത് കഴിഞ്ഞ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക, കുഞ്ഞുങ്ങളുടെ ദയനീയത വ്യക്തമാക്കുന്ന വരികൾ. എന്നിട്ട് ആ വരികൾ രണ്ടും എടുത്തെഴുതുക. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക, അമ്മ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുവാനായി കണ്ടെത്തിയ മാർഗം സൂചിപ്പിക്കുന്ന വരികൾ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആ രണ്ട് വരികൾ, രണ്ടും നാല് വരികളുണ്ട്, നാല് വരികൾ എടുത്ത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സംഭാഷണം എഴുതുക. കണ്ടല്ലോ എല്ലാവരും, ജനതയും മക്കളും തമ്മിലുള്ള സംഭാഷണം ഗദ്യ രൂപത്തിൽ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്ലാസ് ഇല്ല, ക്ലാസ്സിൽ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ അത് പേരന്റ്സിന്റെ മുമ്പിൽ, നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുക. ജനതയും മക്കളും തമ്മിലുള്ള സംഭാഷണം. സംഭാഷണം എഴുതുമ്പോൾ ജനിത എന്ന് എഴുതുക, ജനിത പറയുന്ന ഡയലോഗ് എഴുതുക. അടുത്തത് മക്കൾ എന്ന് എഴുതിയിട്ട് മക്കൾ പറയുന്ന വാക്കുകൾ എഴുതുക. അതങ്ങനെ സംഭാഷണ രൂപത്തിൽ എഴുതി, ഇതിനകത്ത് പോയമാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്, അത് നിങ്ങൾ ഗദ്യ രൂപത്തിൽ സംഭാഷണ രൂപത്തിൽ എഴുതി നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും മുമ്പിൽ പറഞ്ഞ് കേൾപ്പിക്കുക. നോട്ട്ബുക്കിൽ എഴുതിയിട്ട് വേണം പറഞ്ഞ് കേൾപ്പിക്കാനായിട്ട്. അതെല്ലാവരും ചെയ്യുമല്ലോ. മിസ്സിൽ അത് എഴുതി സെൻഡ് ചെയ്തുകൂടി ചെയ്യുക. ഇനി അടുത്ത എക്സസൈസ് നോക്കൂ, പദം പിരിച്ചെഴുതുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പിരിച്ചെഴുതാനായിട്ട്, പ്ലസ് എട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പദം പിരിച്ചെഴുതാനായിട്ട്. നോക്കൂ, മിസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യൻ നിങ്ങള് നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതിയിട്ട് മാത്രം ആൻസർ നോക്കി എഴുതുക. മിസ്സിന്റെ ഫോട്ടോ കൂടി അയച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാം, സൂം ചെയ്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, എഴുതുക. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. പൈതന്ന് ലഘു കേട്ടു മാതാവോടുര ചെയ്ത, എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിയേ. പൈതങ്ങൾ പ്ലസ് അത് പ്ലസ് കേട്ടു പ്ലസ് മാതാവോട് പ്ലസ് ഉര പ്ലസ് ചെയ്ത. വ്യക്തമായല്ലോ എല്ലാവർക്കും? എല്ലാവരും നോക്കി എഴുതുക. അടുത്തത്, പൂഴി കൊണ്ട് അതിൽ മുഖം മൂടി വയ്ക്കുകയും ചെയ്യാം, മുഴുതൻ താഴെ തീയും തട്ടുകയില്ലല്ലോ.
വലിയ വാക്കാണ് ഇങ്ങനെ വിളിക്കാം നോക്കേ കോഴി പ്ലസ് കൊണ്ട പ്ലസ് അതി പ്ലസ് മുഖം പ്ലസ് ഭൂമി പ്ലസ് വൈക്കയും പ്ലസ് ചെയ്യാം പ്ലസ് ഊഴിതൻ പ്ലസ് താഴെ പ്ലസ് തീയും പ്ലസ് തട്ടുക പ്ലസ് ഇല്ല പ്ലസ് അല്ലോ ഇങ്ങനെ എഴുതാം ഇതുപോലെ പിരിച്ച് എഴുതാം
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓക്കേ ഞങ്ങൾ ചത്താലും അമ്മയ്ക്ക് പിന്നീട് സന്തതികൾ ഉണ്ടാകും എന്നാൽ നീ കൂടെ മരിച്ചാൽ പിന്നെ സന്താനം കൂടിയും താതൻ ചെയ്തതൊക്കെ നിഷ്ഫലമായി തീരും താതന് നല്ല ലോകം കിട്ടാതെ വരും എന്ന കാരണം പറഞ്ഞാണ് അമ്മയോട് രക്ഷപ്പെടുവാൻ കുട്ടികൾ ആവശ്യപ്പെട്ടത് മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസറും നിങ്ങൾക്ക് മിസ് സേവ് ചെയ്ത് അയച്ചേക്കാം അത് നോക്കി നിങ്ങൾ എഴുതണം ഇനിയിപ്പോ സമയം കളയുന്നില്ല എഴുതി അതും കൂടി എഴുതി മിസ് സെൻഡ് ചെയ്തേക്കാം അത് മൂന്ന് ആൻസറും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതിയിരിക്കാം ഇന്ന് ഇത്രയും പാഠഭാഗം നമുക്ക് പരിചയപ്പെട്ടു ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ പരിചയപ്പെടാം നോട്ടെല്ലാം വൃത്തിയായിട്ട് എഴുതി എല്ലാവരും എനിക്ക് സബ്മിറ്റ് ചെയ്യുക എഴുതുമ്പോ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും വ്യക്തമാക്കാം നന്ദി.